ഹാവ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ ഒരു നോർമൽ മാക്സിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ എല്ലാവർക്കും ഒരേ അളവാണ്. പിന്നെ നമ്മൾ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ 52 or 54 എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത്ത് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത് 52 inch ലെങ്ത്തുള്ള ഒരു മാക്സിയാണ്. അപ്പോൾ ബാക്കി അളവുകൾ ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 5 inch ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത് 3.5 inch. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾ 3.5 inch ഒന്ന്, നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം, പക്ഷെ മിനിമം നിങ്ങൾ 3 or 3.5 inch എന്തായാലും എടുക്കണം. പക്ഷെ ഞാനിവിടെ കട്ടിങ്ങിൽ കാണിക്കുന്നത് ഞാൻ 1 inch മാത്രമേ എടുത്തുള്ളൂ. അത് ഞാനൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾ 3.5 inch തന്നെ എടുക്കണം. പിന്നെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 2.5 or 3 എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഷോൾഡർ 5 inch, ആം ഹോൾ 7 inch അല്ലെങ്കിൽ 8 inch എടുക്കാം. പിന്നെ ചെസ്റ്റ് എന്ന് പറയുന്നത് 13 inch ആണ്. അപ്പോൾ വേറെ ഒരു അളവുകളും നമുക്ക് ഇതിൽ ആവശ്യമില്ല. ആകെ വേണ്ട നമുക്ക് ചെസ്റ്റിൻ്റെ വീതി മാത്രമാണ്, ബാക്കിയൊക്കെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് സാധാരണ ഒരു മാക്സി വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 250-350 രൂപയൊക്കെ ആവും. അപ്പോൾ നമ്മൾ മാക്സി തുണി വാങ്ങിച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ ചെയ്യാം. ഒരു മാക്സി തുണിക്ക് 3 meter ഉണ്ടാവും. അത് മാക്സി തുണി നമുക്ക് 140 അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെങ്കിൽ 160 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. മാക്സിയുടെ സ്റ്റിച്ചിങ് ഭയങ്കര ഈസിയാണ്. കുറച്ചെങ്കിലും സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്ക് വേഗത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നെക്കിൻ്റെ ഭാഗത്താണ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്, പക്ഷേ അത് ഞങ്ങൾക്ക് കണ്ടാലും വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മാക്സി തുണി എന്ന് പറയുന്നത് വീതി കുറച്ച് കുറവായിരിക്കും. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന മെറ്റീരിയലിൻ്റെ അത്ര വീതി ഉണ്ടാവില്ല. ലെങ്ത്ത് അത്യാവശ്യത്തിനുണ്ടാവും. അപ്പോൾ നമ്മൾ തുണി മടക്കേണ്ടത് ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെയാണ്. ആദ്യം നമ്മൾ ഇങ്ങനെ നേരെ പകുതിയാക്കി മടക്കുക, പിന്നെ അതിന് ശേഷം നീളത്തിലും നമ്മൾ മടക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വേറെ ആയിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് രണ്ടും മെറ്റീരിയൽ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അളവുകൾ അടയാളപ്പെടുത്താം. അതിന് ശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇനി ഞാൻ തുണിയിൽ അളവുകൾ പറത്തത് കാണിച്ചുതരാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് 52 inch ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 52 inch കൂടെ 1.5 inch സ്വിങ് അലൻസ് കൂടി കൂട്ടിയിട്ട് 53.5 inch കൂടി നമ്മൾ എടുക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒറിജിനൽ മാക്സി തുണിയല്ല, ഇത് ഞാൻ വേറൊരു കോട്ടൺ പീസ് ഞാൻ മാക്സിക്ക് വേണ്ടി 3 meter വാങ്ങിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്ര വീതി കാണുന്നത്. നിങ്ങൾ മാക്സി തുണി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വീതി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീതി എടുക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ ഇത് കുറച്ച് വീതി കൂടുതലാണ്. ഞാൻ വീതി താഭാഗം മളക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇനി ഞാൻ നെക്ക് വിടുത്തെടുക്കുകയാണ്. നെക്ക് വിടുത്ത് 2.5 inch അടയാളപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി അടയാളപ്പെട്ടിട്ടുണ്ട്, അത് ക്യാമറയിൽ പതിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി കാണിക്കുന്നത്. നെക്ക് വിടുത്ത് 2.5 inch, നെക്കിൻ്റെ ലെങ്ത്ത് 5 inch അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കാം. ഞാനിവിടെ ഒരു എന്താ പറയുക, ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ്, കോണായിട്ടുള്ള ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു അവിടെ നിന്ന് ഒരു 3 inch താഴേക്ക് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ ഒരു കോണ് പോലെ കട്ട് ചെയ്യണം. പിന്നെ ഞാൻ ബാക്ക് നെക്ക് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 1 inch. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾ 3 inch or 3.5 inch എന്തായാലും എടുക്കണം. പിന്നെ വേണമെങ്കിൽ അതിൽ കൂട്ടാം, 1 inch നിങ്ങൾ എടുക്കരുത്. കാരണം കഴുത്ത് ഭയങ്കര കയറിയ പോലെ ഉണ്ടാകും. പക്ഷേ എൻ്റെ ഞാൻ ചെയ്യുന്ന ആൾ അത്ര മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി അടയാളപ്പെടുത്തി. പിന്നെ കൈക്കുഴി അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് 13 inch എടുത്തത്. അപ്പോൾ ആ അത് 13 inch എടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് താഴ്ഭാഗം, ഞാൻ പറഞ്ഞത് വീതി കൂടിയ തുണിയാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ താഴത്തെ അളവ് എടുത്തിട്ടുണ്ട്. താഴത്തെ ഞാൻ 16 inch താഴത്തെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്, താവിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താഴെ വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ മാക്സി തുണി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ താഴെ അങ്ങനെ അളവ് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഏകദേശം എന്തായാലും ഒരു 16 inch അങ്ങനെ അത്ര തന്നെ ആയിരിക്കും.
ഷേപ്പ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലാണ് കിട്ടുക. പിന്നെ നെക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജോയിൻറ്റ് വരുന്ന ഷോൾഡർ ജോയിൻറ്റ് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയി കൊടുക്കണം. ഇനി ആം ഹോളിൻ്റെ അളവെടുക്ക. നമുക്ക് സ്ലീവ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് സ്ലീവ്സിൻ്റെ വിഡ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആം ഹോളിന് ചുറ്റും നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ എനിക്ക് 12.5 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ നമ്മൾ സീയിങ് അലൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ സീയിങ് അലൻസ് ആഡ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇവിടെ മാക്സി തുണി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സീയിങ് അലൻസ് ആഡ് ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഇതിൽ നിന്നാണ് നിങ്ങൾ അളവെടുക്കുന്നതെങ്കിൽ നിങ്ങൾ സീയിങ് അലൻസ് ആഡ് ചെയ്യണം. ഇനി ഞാൻ ബാക്കിയുള്ള പീസിൽ നിന്ന് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് വേണ്ടത് 12.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ബാക്കി അവിടുന്ന് ബാക്കി 12.5 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. 12.5 ഇഞ്ച് അടയാളപ്പെടുത്തി ആ താഴ്ഭാഗത്തു നിന്ന് 3 ഇഞ്ച് കൂടി നമ്മൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം മേൽഭാഗത്തു നിന്ന് ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ അവിടത്തേക്ക് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കൈൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സാധാരണ നോർമൽ ഹാഫ് സ്ലീവിനുള്ളേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ പീസ് വെച്ചിട്ട് അത് നീളം കൂട്ടി കൊടുക്കാം. പിന്നെ നമുക്ക് കൈൻ്റെ ടൈറ്റ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാൻ ഇവിടെ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് നോർമൽ എല്ലാവർക്കും കറക്റ്റ് ആയിരിക്കും. പിന്നെ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കർവ് ചെയ്ത് ആ ഭാഗത്തു നിന്നും ആ 1 ഇഞ്ചിലേക്ക് ഞാൻ ഒന്നുകൂടി ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പം ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ അത് ഇങ്ങനെ പപ്പിങ് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം. ഇനി ഞാൻ രണ്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ഫ്രണ്ടിൽ ഞാൻ സിബ്ബ് വെക്കുന്നില്ല, പക്ഷേ സിബിന് പകരം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ഇഞ്ചിൽ 5 ഇഞ്ചോ 6 ഇഞ്ചോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്കാം. ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. സിബ്ബ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ സിബിനേക്കാളും ഒരു 1 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് അത്ര ലെങ്ത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രണ്ടിൽ വേണ്ടിക്ക് നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തു നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ പകുതിയാക്കിയിട്ട് മടക്കുക. ഒരു 6 ഇഞ്ച് നമ്മളിപ്പോൾ 2.5 ഇഞ്ചാണ് എടുത്തത് നെക്കിന്. അതിനുശേഷം ഫ്രണ്ട് നെക്ക് അതിന് മേലെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ഓപ്പൺ കൊടുത്ത ഭാഗത്തിൻ്റെ ഒരു 1 ഇഞ്ച് മേലെ 1 ഇഞ്ചോ 2 ഇഞ്ചോ മേലെ ആക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് 2.5 ഇഞ്ചിൽ 2.5 ഇഞ്ച് വീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഓപ്പൺ വരുന്നതിൻ്റെ കുറച്ച് 2 ഇഞ്ച് മേലെ അടയാളപ്പെടുത്തിയിട്ടില്ല. അത് അവിടത്തേക്ക് അവിടുന്ന് നേരെ ഒന്ന് അന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലൂടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആ 2 പീസാക്കി മാറ്റാം. ഈ കിട്ടിയ ഭാഗം നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ പുറം ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ബ്ലാക്ക് കളറ് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെക്കണം. 1 ഇഞ്ച് വീ ഫ്രണ്ടിൽ ഞാൻ ഹൂക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയില്ല. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ 5 ഇഞ്ചിലാണ് ഓപ്പൺ കൊടുത്തത്. അപ്പോൾ ഒരു 7 ഇഞ്ച് എങ്ങാനും വീ നീളത്തിൽ ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ വീതിയിലും ഒരു 2 പീസ് കട്ട് ചെയ്തെടുക്കണം.
അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്പൺ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനായിട്ട് ഒരു അതിനേക്കാളും കുറച്ചുകൂടി ലെങ്ത് കൂടിയിട്ട് ഒരു 1 ഇഞ്ചോ 8 ഇഞ്ചോ നീളത്തിലും ഒരു 1.5 ഇഞ്ച് വീതിയിലും നമ്മൾ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഞാൻ സ്റ്റിച്ചിങ് കാണിച്ചുതരാം. ഫസ്റ്റ് ഞാൻ ഈ നെക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്. ഇത് ക്രോസ് പീസാണ്, ഇതൊരു 2.5 ഇഞ്ച് വീതിയിലുണ്ട്. അപ്പോൾ ഞാനിത് നല്ല ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് നല്ല വശത്തിൻ്റെ മേലെ വെച്ച് പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുകയാണ്. ഞാൻ നെക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അത് കണ്ടു നോക്കുക കാണാത്തവർ. ഞാൻ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൈപ്പിംഗ് കൊടുക്കാൻ പോവാണ് ഇതിന്. ആ കട്ട് ചെയ്തിട്ട് ക്രോസ് പീസ് ഞാൻ നേരെ പകുതിയാക്കി മടക്കി. അപ്പോൾ അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഞാൻ ഇവിടെ അറ്റത്തോട് വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ബാക്കി ഭാഗം ഒരു രണ്ട് പോയിൻ്റോ വീതിയിൽ കണ്ടാൽ മതി. ബാക്കി ഭാഗത്തോട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പോയിൻ്റോ ഇത്രയെങ്കിലും ഞാൻ വിട്ടിട്ടുള്ളൂ. ഇനി ഇതിന് ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് പുറത്താക്കിയിട്ട് ഉള്ളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യും, അതുകൊണ്ട് അത് ആവശ്യമില്ല. ഞാനിപ്പോൾ 2 പീസും പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിനും അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഓപ്പണ് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത തുണി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ 5 ഇഞ്ചിൽ അതിന് ഒരു ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം ഇത് പുറത്തൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം. അത് തയ്ച്ചതിന് ശേഷം സിബ് വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ സിബ് വെച്ച് കൊടുക്കുക. ഞാൻ അവിടെ സിബ് വെക്കാത്തതോടെ ഞാൻ വേറൊരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചൊരു പീസായിരുന്നത് അത് എടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സിബ് വെക്കുന്നതാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഭാഗം കവർ ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലത്തെ വേറൊരു പീസ് കൂടി എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക 1.5 ഇഞ്ച് വീതിയിൽ. അതിനുശേഷം ഇത് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ഉള്ളിലേക്കാക്കിയിട്ട് ഒന്നുകൂടെ അതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സിബ് വെക്കുകയാണെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം ആ സിബിനെ കവർ ചെയ്യാനായിട്ട്. ഈ പീസിന്റെ താഴ് ഭാഗവും നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം.
അതിൻ്റെ മേലിലോട്ട് കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തായ് ഭാഗം ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ്സ് നോക്കാം, സ്ലീവ്സ് കറക്റ്റ് ആണ്, ഒട്ടും ബാക്കി വന്നിട്ടില്ല. ഇനി നമ്മൾ ഇതിന്റെ സൈഡ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വീതിയിലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോവാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഷേപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം, പക്ഷെ റെഡിമെയ്ഡ് മാക്സി ഒക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ ഷേപ്പ് ഇല്ലാണ്ടാണ് വരാം. അതിനുശേഷം താവ് കൂടി മടക്കിയടിക്കാം. ഇതാണ് മാക്സിയുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായും